ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പാചകമല്ല കേട്ടോ, ചെറിയൊരു വ്ളോഗ് പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പണിയൊക്കെ തീർന്നു. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 9 മണിയാകുമ്പോൾ ആള് പോകും. അന്നേരം തന്നെ ഉച്ചയ്ക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുള്ളിക്കാരൻ ചോറില്ലാണ്ടാണ് പോയിരിക്കുന്നത്. കാര്യം അവർക്ക് എന്തോ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഫുഡുണ്ട്. അപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും വെറുതെ ഇരിക്കുകയല്ല, ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഇന്നലെ SSLC എക്സാം തീർന്നേ ഉള്ളൂ. ആൾ അപ്പത്തേനും ഇവിടെ എത്തി. തീർന്നത് ഇങ്ങോട്ട് പോന്നു. എൻ്റെ മോള് അവിടെ നല്ല ബിസിയാണ്. അവള് വര ഏത് നേരം നോക്കിയാലും വര. മോള് ഹായ് പറ. അങ്ങനെ എല്ലാവരും തിരക്കിലാണ്, ഞാൻ മാത്രം വെറുതെ ഇരിക്കുകയാണ്. മോനാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന്. അവന് അപ്പം അതിൻ്റെ തിരക്കിലാണ്. അവർക്ക് ഇന്ന് തുടങ്ങും. ശരിക്കും അവർക്ക് ക്ലാസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേനെ. ആള് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ആളതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും ഇവിടെ കുറച്ച് പുറത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ ചെടികളൊന്നുമില്ല, ചെറിയ ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ചെടികളൊന്നും വെച്ചോളാം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു സമയം അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പോൾ അതെന്തായാലും നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് ചെയ്ത്. അപ്പോൾ പിന്നെ എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് സ്പെഷ്യൽ ഒരു കരൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഉച്ചയ്ക്ക് കരൾ ഇപ്പർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഞാൻ ഇന്നത്തെ വേറൊരു വീഡിയോയിലൂടെ ഇടാട്ടോ. കാര്യം അതിനെ എന്താ എല്ലാവരും കാണണം. ലിവറൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. മീൻകറി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തുള്ള കറിയൊക്കെ ഉണ്ട്, അതൊന്ന് ചൂടാക്കിയാൽ മതി. ചോറും ഒക്കെ റെഡിയാണ്. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് അത്യാവശ്യം ആ ചെടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല ലിവർ ഫ്രൈ ഒക്കെ കൂടിയിട്ട് നല്ല ഊണൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു. അങ്ങനെ ചെറിയൊരു ഉറക്കം കൂടി കഴിഞ്ഞിട്ടായിരിക്കണേ. രണ്ടുപേരും നല്ല ഉറക്കമാണ്. എൻ്റെ മോനും മോളും നല്ല ഉറക്കമാണത്. ഇളയത് മാത്രം, ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഇളയത് മാത്രം ഉറങ്ങാണ്ട് എന്ന് ഇരിക്കുകയാണ് കേട്ടോ. അതിന് രാത്രി ഉറക്കില്ല, പകലും ഉറക്കില്ല. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു കുറ്റിമുല്ലയുടെ തണ്ട് കിട്ടിയിട്ടുണ്ട്, കമ്പ്. അപ്പം അതൊന്ന് നടണം. എനിക്ക് അത്ര കുറേ ചെടികളൊന്നും ഇല്ല. ഞങ്ങളിവിടെ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ടിട്ട് നമുക്ക് സിറ്റ് ഔട്ടിലുള്ള കുറച്ച് സ്ഥലമുള്ളൂ. അവിടെ ഒരു 2-3 ചെടിച്ചട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഒരു കുറ്റിമുല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നടണം. ഞാൻ നട്ടാലത്ത് അങ്ങനെ എല്ലാം ഒന്നും നല്ല ഭംഗിയിലൊന്നും അങ്ങനെ വരികയൊന്നുമില്ല. അത്ര അങ്ങ് ഭംഗിയായിട്ടൊന്നും വരാറില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിട്ടിയതല്ലേ. അപ്പോൾ അതൊന്ന് നട്ട് നോക്കാം. ഇവിടെ സിറ്റ് ഔട്ടിൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. 2-3 ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മണി പ്ലാന്റ് വലിയ കുഴപ്പമില്ലാണ്ട് വളരുന്നുണ്ട് കണ്ടോ. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ചെടി. ഇത് വെച്ചിട്ട് അങ്ങ് വളരുന്നില്ല. സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നണേ. അങ്ങോട്ടും ഇവിടെ ഇങ്ങനെ പ്രകാശം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ വളർച്ച മുരടിച്ചിരിക്കുക. അതുപോലെ തന്നെ ലക്കി ബാമ്പു. ലക്കി ബാമ്പുവിന് സൂര്യപ്രകാശമൊന്നും അധികം വേണ്ട. എന്നിട്ട് കൂടി അത് ഒരു ലക്കും ഇല്ലാത്ത രീതിയിൽ നിൽക്കുക. അപ്പോൾ എന്തായാലും എന്താ, എൻ്റെ മോളപ്പോൾ കുറച്ച് കുറ്റിമുല്ലയുടെ കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് നടാം. അതിനായിട്ട് 2 ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് നടണം. അപ്പോൾ നമുക്കത് ആ ഒരു കുറ്റിമുല്ല നമുക്കിവിടെ പുറത്ത് കുറച്ച് ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ കുറച്ച് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കാര്യമായിട്ടിരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ ചട്ടിയിൽ മണ്ണൊക്കെ ഉണ്ട്. നമുക്ക് ഈ ചട്ടിയിലോട്ട് ആ കുറ്റിമുല്ല അങ്ങ് നടാം. നമുക്ക് ഇതൊന്ന് പിടിക്കാന്നറിയില്ല, എന്നാലും ഒന്ന് നോക്കാം. ഞാൻ വെറുതെ ഇത് കമ്പായതുകൊണ്ടിട്ട് വെറുതെ കമ്പ് ഇറക്കി വെച്ചാൽ മതി. അങ്ങനെ നോക്കാം. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കയിലകളും അതൊക്കെ കുറച്ച് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. എനിക്ക് ഈ ചെടീനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ചെടി എങ്ങനെയാണ് നടണം എന്നുള്ള ഐഡിയ ഒന്നുമില്ല. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇവിടെ ഉണ്ട്. അവിടെ ഒരു പശുവിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ചാണകപ്പൊടിയൊക്കെ ഉണ്ട്. ഇതിലും ആ ഒരു ബാക്കിയുള്ള കമ്പി ഇതിലും അങ്ങ് നട്ടേക്കാം. ചാണകപ്പൊടിയും കൂടി ഇനി ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി ഞാൻ താഴെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ച് അതൊന്നും ഇടണം. ഒന്നുകൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ നാളത്തേക്ക് അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിപ്പോൾ ഏതായാലും അല്ലെങ്കിൽ വാടിപ്പോകുമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും ചട്ടിയിലൊന്നങ്ങ് കുത്തി വെച്ചതാണ്.
ഇനിയിപ്പോൾ അടുത്ത ദിവസം മീൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് കുഴപ്പമില്ലാണ്ട് വരുമോ നോക്കാം. ഇതിനൊക്കെ ഇത്ര വെള്ളം ഒഴിച്ചേക്കാം. ഒഴിച്ചിരുന്നോ മോളെ രാവിലെ വെള്ളം? ഇല്ല ഒഴിച്ചില്ലേ. ഇതിനെ കുറച്ചുകൂടി ഒഴിക്കണം കേട്ടോ മോളെ വെള്ളം. എല്ലാത്തിനും ഒഴിക്കണേ. എന്നാ ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. നിറച്ച് പച്ചപ്പാണ്, നിറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. കാർഷിഡൊക്കെ എല്ലാവരും അവരവരെ തന്നെയാണ് കിട്ടിയിരിക്കുക. എന്നാ നല്ല രസമാണ്. ഇപ്പോഴാണെങ്കിൽ നേരം ഒരു 5 മണിയെ കഴിഞ്ഞു. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിത് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.